ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് സുവോളജിക്കൽ പാർക്കും നീർമഹലുമാണ് കാണാൻ പോകുന്നത്. കൂടാതെ വഴിയിൽ ഒരുപാട് കാഴ്ചകളുമുണ്ട് കാണാൻ. ഇതാ അങ്ങോട്ട് ത്രിപുരയുടെ നിയമസഭയാണുള്ളത്. അഗർത്തല സിറ്റിയിൽ നിന്നും 30 കിലോമീറ്റർ ദൂരമുണ്ട് സൂവിലേക്ക്. പിന്നെ അവിടെ നിന്നും 20 കിലോമീറ്റർ പോയാൽ നമുക്ക് നീർമഹലിലേക്ക് എത്താം. നീർമഹൽ എന്ന് പറയുന്നത് ഒരു ലേക്കിന് നടുവിലായിട്ട് ഒരു പാലസ് ഉണ്ട്, അതിനെയാണ് നീർമഹൽ എന്ന് പറയുന്നത്. ത്രിപുരയിലെ ചില കാഴ്ചകൾ കാണുമ്പോൾ കേരളം 20 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തോന്നും ഇടയ്ക്ക്. ഇതാ കണ്ടില്ലേ, ഈ ജീപ്പ് കാണുന്നില്ലേ? പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ ഈ ജീപ്പ് ഉപയോഗിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ഇതാ ആ കാണുന്നത് ത്രിപുര യൂണിവേഴ്സിറ്റിയാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് റബ്ബർ തോട്ടങ്ങളുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതാ സൂവിലെത്തിയിരിക്കുന്നു. സിപ്പായിജാല വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണിത്. കയറുന്നതിന് മുമ്പ് ഒരു സമൂസ കഴിച്ചാലോ? നമ്മുടെ നാട്ടിലേതുപോലത്തെ സമൂസയല്ല ഇവിടുത്തേത്. ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് മസാല ഒക്കെയാണ് ഉള്ളത്. ഇനി ടിക്കറ്റും എടുത്ത് നേരെ അകത്തേക്ക് കടക്കാം. 20 രൂപയാണ് ടിക്കറ്റിന്. ഇവിടെ പാമ്പും കടുവയും മയിലും ഒക്കെ ഉണ്ടെന്നാണ് ആ സെക്യൂരിറ്റി പറഞ്ഞത്. അകത്തേക്ക് കടന്ന് 4 കിലോമീറ്റർ പോയാൽ സൂ എത്താം. ഇതാ നമ്മൾ സൂവിൽ എത്തിയിരിക്കുന്നു. ഇനി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് പക്ഷികൾ പറന്നു നടക്കുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ ചില ഫോട്ടോ നിന്ന് കണ്ടാലോ? കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ ഇനി നീർമഹലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ച എന്താണെന്ന് നോക്കാം. നീർമഹലിലെ കാഴ്ചകൾ അടുത്ത പാർട്ടിയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും ഗുഡ് ബൈ.